മീഡിയയിലേക്ക് സ്വാഗതം സിറ മലബാർ സഭയുടെ ജനറൽ അസംബ്ലി നടക്കുവാൻ പോവുകയാണ് അതിനുള്ള കളം ഒരുങ്ങിക്കഴിഞ്ഞു ഈ തരുണത്തിൽ വിമതപക്ഷത്ത് ഒരു വിദൂഷക അഭിഭാഷക വേഷധാരി പണ്ടൊരിക്കൽ കോടതി ഓടിച്ചു വിട്ടയാളാണ് പുതിയ ജല നിർവചനങ്ങളും കണ്ടെത്തലുകളുമായി വിശ്വാസ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇറങ്ങി അദ്ദേഹത്തോട് ആദ്യമേ ഒരു കാര്യം പറയട്ടെ താങ്കളുടെ വാറോല വിദ്ധിത്തരവും വിവരക്കേടും ശുംഭത്തരവുമാണ് എന്ന യാഥാർത്ഥ്യം എഴുത്തും വായനയും അറിയാവുന്ന ആളുകൾക്ക് മനസ്സിലാവും ഒരുപക്ഷെ താങ്കളുടെ കൂടെയുള്ള വിമതപക്ഷത്തെ ആളുകളെ ഒന്ന് ചൂടാക്കി നിർത്താനും താങ്കൾക്ക് കൂലി തരുന്ന മുതലാളിമാരുടെ ഇഷ്ടം നിർവ്വഹിച്ചതിന്റെ സംതൃപ്തി അടയാനും ഒരുപക്ഷെ അത് ഉപകരിച്ചേക്കാം എന്നാൽ വിശ്വാസ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇതിനാലാവുകയില്ല എന്ന യാഥാർത്ഥ്യം അങ്ങ് തിരിച്ചറിയേണ്ടത് ഒന്നാമത്തെ കാര്യം അവിടുന്ന് പറഞ്ഞിരിക്കുന്നു ചുറമലബാർ സഭയുടെ പർട്ടിക്കുലർ ലോയുടെ എട്ട് രണ്ട് വകുപ്പ് പ്രകാരം സിനഡിലെടുക്കുന്ന ഒരു തീരുമാനത്തെ സിനിഡൽ ന്യൂസിൽ പ്രസിദ്ധീകരിക്കുകയും പ്രസിദ്ധീകരണാനന്തരം രണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് ആ നിയമം പ്രാബല്യത്തിൽ വരുന്നത് എന്നും അങ്ങ് എടുത്തു പറയുകയുണ്ടായി എന്നാൽ അതിന് മുൻപ് എട്ട് ഒന്നിൽ പറഞ്ഞ കാര്യം അങ്ങ് മനഃപൂർവ്വം വിസ്മരിക്കുകയോ അല്ലെങ്കിൽ ഒളിച്ചു വെക്കുകയോ ചെയ്തിരിക്കുന്നു ഇതങ്ങ പറഞ്ഞിട്ട് കാര്യമില്ല പലവട്ടം ഈ വിപണി ആവർത്തിച്ചിട്ടുള്ളതാണ് വലിയ പിതാവായിരുന്ന സാക്ഷാൽ കർദ്ദനാൾ പാറേക്കാട്ടിൽ ഔസഭെത്ര പോലത്തെ പോലും ഇത്തരത്തിൽ പല കാര്യങ്ങളും ഒളിപ്പിച്ചു വെച്ച് വിവരക്കേട് കാണിച്ചിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ പഠിക്കുന്നില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ പിന്തുണച്ചക്കാരായ താങ്കൾ അത് തുടർന്നതിൽ എനിക്ക് അത്ഭുതവുമില്ല അവിടെ പറഞ്ഞിരിക്കുന്നത് മേജർ അസംബ്ലിയുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളെക്കുറിച്ച് നിയമം നിർമ്മിക്കാനോ അത് ഏത് സമയത്ത് ഏത് സ്വഭാവത്തിൽ നടപ്പിലാക്കാൻ ഉത്തരവിടാനോ ഉള്ള പരമാധികാരം സിനഡിനാണെങ്കിലും ആ സിനഡ് ഏതോചിതം അത് പ്രവർത്തിച്ചുകൊള്ളും അങ്ങനെ ചെയ്യുന്നില്ല മാത്രം അതായത് അൺലെസ് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ മാത്രമാണ് രണ്ടാമത്തെ വകുപ്പിന് അവിടെ പ്രാധാന്യമുള്ളൂ അല്ലെങ്കിൽ സാധുതയുള്ളൂ എന്ന യാഥാർത്ഥ്യം താങ്കൾ മനപൂർവ്വം മറച്ചുവച്ചിരിക്കുന്നു ഇത് അപലപനീയമാണ് അപഹാസ്യമാണ് സർവോപരി വൃത്തികേടുമാണ് ഇനിയും രണ്ടാമത്തെ കണ്ണികയിൽ അങ്ങയുടെ രചന ഇങ്ങനെയാണ് ശ്രോമലഭ സഭയുടെ ജനറൽ അസംബ്ലിയിലേക്ക് വിശ്വാസികൾക്ക് തങ്ങളുടെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടില്ല എന്നാണ് ഭക്ഷ്യം എന്തു ഫോഷത്വമാണ് ഈ പറയുക അതായത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസം നടന്ന സിനഡിന്റെ നിർദ്ദേശാനുസരണമാണതിനുള്ള ചട്ടക്കൂടുകളെല്ലാം ഒരുക്കിയിരിക്കുമെന്ന് താങ്കൾ പറയുകയുണ്ടായി എന്നാൽ അതിനകത്ത് വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു സിനഡിൽ പങ്കെടുക്കേണ്ട എക്സ് ഒഫീഷിയോ അംഗങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ടതായ പ്രതിനിധികളും അവരിലൂടെ ഒക്കെയും ഈ വിഷയങ്ങൾ നിങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് സാഹചര്യമുണ്ട് അവസരമുണ്ട് ഇതൊന്നുമല്ല എങ്കിൽ സിനഡൽ സെക്രട്ടേറിയറ്റിൽ നേരിട്ട് അവതരിപ്പിക്കാം അത്രയും ഉണ്ടായിരിക്കെ അതൊന്നും ചെയ്യാതെ ഉത്തരവാദിത്ത നിർവഹണത്തിൽ നിന്ന് കാതങ്ങളകലെ കൊളിച്ചോടിയിട്ട് എന്തിനാണ് വെറുതെ കുറ്റം പറയാൻ വേണ്ടി മാത്രം ഇത്തരം നുണപ്രകരണമായി നടക്കുന്നത് ഇത് അർഹിക്കുന്ന അവജ്ഞയോടെ വിശ്വാസമൂഹം തള്ളിക്കളയും എന്ന യാഥാർത്ഥ്യം താങ്കൾ തിരിച്ചറിയേണ്ടതുണ്ട് അടുത്തതായി ബഹുമാന്യൻ പറയുന്നത് ആറു മാസത്തെ നോട്ടീസിന് ശേഷം മാത്രമേ ഇത്തരം ഒരു അസംബ്ലി വിളിക്കാൻ പാടുകയുള്ളൂ അല്ലാത്ത പക്ഷം ഇത് നിയമാനുസൃതമല്ല എന്നാണ് അദ്ദേഹത്തോട് ഒരു കാര്യം ചോദിക്കട്ടെ സ്റ്റാറ്റ്യൂട്ട്സിന്റെ നാല് ഒന്ന് രണ്ട് മൂന്ന് ഈ ഖണ്ഡികകളും ഉപഖണ്ഡികളും എന്ന് പരിശോധിച്ചാൽ ഒരു കാര്യം അവിടെ മനസ്സിലാക്കുന്നു ഒരു രണ്ട് തരത്തിലുള്ള അസംബ്ലി വിളിക്കാൻ അധികാരമുണ്ട് ആ അധികാരമെല്ലാം സിനറ്റിൽ നിക്ഷിപ്തമാണ് അഞ്ചു വർഷത്തിലൊരിക്കൽ നടക്കുന്നത് ഓർഡിനറി അസംബ്ലി എന്നും അതിനിടയിലോ അല്ലാതെയോ സാഹചര്യങ്ങൾക്ക് അധിഷ്ഠിതമായി നടത്തപ്പെടുന്ന അസംബ്ലിക്ക് എക്സ്ട്രാ ഓർഡിനറി അസംബ്ലി എന്ന് എന്നുമാണ് നാലേ മൂന്നിലത് വ്യക്തമായി അറിയിച്ചിരിക്കുന്നു അത് സിനഡിന്റെ തീരുമാനമനുസരിച്ച് ഷോർട്ട് നോട്ടീസിൽ അത് നടത്താനുള്ള അധികാരം സിനഡിനുണ്ട് അങ്ങനെയെങ്കിൽ കാലോചിതമായി അഞ്ചു വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന നടപടി അല്ലാതെ തന്നെ നടത്തുന്ന എല്ലാ തരത്തിലുള്ള എക്സ്ട്രാ ഓർഡിനറി അസംബ്ലിയും ഷോർട്ട് നോട്ടീസിൽ നടത്താൻ അധികാരമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന അസംബ്ലി നൂറ് ശതമാനം നയ്യാമികമാണ് നിയമാധിഷ്ഠിതമാണ് ആർക്കും ചോദ്യം ചെയ്യാൻ അധികാരമില്ല എന്ന കാര്യം അങ്ങ് അഭിഭാഷക വേഷധാരിയായതുകൊണ്ട് വേണമെങ്കിലൊന്ന് കോടതിയിൽ ചോദ്യം ചെയ്യുന്നവർക്ക് അപ്പോൾ മറുപടി കിട്ടും അടുത്തതായി നമ്മുടെ നേതാവിന്റെ ഭാഷ്യം ഈ അസംബ്ലിയിൽ പങ്കെടുക്കുവാൻ അർഹതയുള്ള അംഗത്വത്തെ കുറിച്ചാണ് അംഗത്വം തീരുമാനിച്ചിരിക്കുന്നത് നിയമപരമല്ല എന്നാണ് അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കുക ഈ സ്റ്റാറ്റ്യൂട്ട്സിന്റെ ആറാം ഖണ്ണികയുടെ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് പരിശോധിച്ചാൽ എങ്ങനെ ആരൊക്കെ ഇതിൽ പങ്കെടുക്കണം എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ പങ്കെടുക്കുവാൻ രൂപതാ തലത്തിൽ നിന്നുള്ള പ്രതിനിധികളെ തീരുമാനിക്കാനുള്ള പരമാധികാരം രൂപതാധ്യക്ഷനാണ് താങ്കളുടെ രൂപതയിൽ പറഞ്ഞു വിട്ടിരിക്കുന്ന ഗണത്തിൽ താങ്കൾ പെട്ടിട്ടില്ല എന്നുള്ളതാണോ ഈ വിലാപത്തിന്റെ കാരണം എന്ന് ഞങ്ങൾക്കറിയില്ല ആരെയുമായി കൊള്ളട്ടെ രൂപതാധ്യക്ഷൻ എഴുതി കൊടുത്ത വ്യക്തിയാണ് ഈ അസംബ്ലിയിൽ പങ്കെടുക്കുന്നത് ഒരുപക്ഷെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭാവിരുദ്ധ പ്രവർത്തനം നടത്തിയവരെ ആയിരിക്കാം കോലം കത്തിച്ചവരെയായിരിക്കാം പരസ്യമായി ആയിരിക്കാം സഭയുടെ പ്രബോധനത്തിനും വിശ്വാസത്തിനും വിരുദ്ധമായ നിലപാട് പറഞ്ഞു പറഞ്ഞുവിട്ടിരിക്കുന്നത് പക്ഷേ മറ്റു രൂപതകളിൽ അങ്ങനെയല്ല അവിടെയുള്ള സിനഡിൽ അംഗങ്ങളായിട്ടുള്ള നല്ല തറവാടികളായ മെത്രാന്മാർക്ക് യോഗ്യതയുള്ളവരെ കണ്ടെത്താനും അതിന്റെ നയ്യാമിക നടപടികൾ നിയത മാർഗങ്ങളിലൂടെ തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതിനിധികളായി അയച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ അനയാമികമെന്ന് താങ്കൾക്ക് പറയാനാവും അതുകൊണ്ട് താങ്കളുടെ നിരാശയിൽ നിന്ന് ഉയർത്തിരുന്ന ഈ ദീനരോധനത്തെ കേവലം വിശ്വാസികളെ കബളിപ്പിക്കുന്ന കുതന്ത്രമാക്കി രൂപപ്പെടുത്തരുത് എന്ന് സ്നേഹബുദ്ധിയെ അപേക്ഷിക്കുക പക്ഷെ ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ നിർവാഹമില്ല അതായത് സത്യത്തിന്റെ മുഖംമൂടി അണിഞ്ഞ് നുണ പറയുവാനുള്ള അങ്ങയുടെ പ്രാഗൽഭ്യത്തെ അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ടാണ് അതിന്റെ വഴിക്ക് പോകട്ടെ എന്ന് മാത്രം പറയുകയാണ് പിന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു ഭാഷ്യം മൂന്ന് മാസങ്ങൾക്ക് മുൻപ് പ്രതിനിധികളെ തിരഞ്ഞെടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് സ്നേഹിത അതിലൊക്കെ ഉപരിയായി ആളുകളെ തിരഞ്ഞെടുക്കാനുള്ള പ്രതിനിധികളെ അയയ്ക്കുവാനുള്ള പരമാധികാരം രൂപതാധ്യക്ഷൻ നിക്ഷിപ്തമാണെങ്കിൽ അദ്ദേഹത്തിനതിൽ കുറവുകളൊന്നുമില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇത് താങ്കൾ എന്താണ് വിലപിക്കുക പ്രയോജനരഹിതമായ ഒരു വനരോധനം പോലെ അങ്ങ് വിലപിച്ചിട്ടൊരു കാര്യവുമില്ല അതതിൻ്റെ നിയമ നടപടികളിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും ബിഷപ്പ് പരമാധികാരിയായിരിക്കുന്ന ഒരു കാര്യം തൻ്റെ അധികാരം ഉപയോഗിച്ച് അദ്ദേഹം നിർവഹിച്ചാൽ അതിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാം അർഹതപ്പെട്ടവരെ ആണെന്ന് ഞങ്ങൾ പരിഗണിക്കുന്നു ഒരുപക്ഷെ അവരിൽ അയോഗ്യരുണ്ടായേക്കാം ഈശോംശിയ തിരഞ്ഞെടുത്ത യുവദാസൻ ഉണ്ടായിരുന്നല്ലോ അയോഗ്യത അതുകൊണ്ട് അയോഗ്യരാണ് എങ്കിൽ പോലും സഭയുടെ രൂപതാധ്യക്ഷൻ നിയോഗിച്ചിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അവിടെ പ്രാതിഥ്യം വഹിക്കാനുള്ള അർഹത ഉള്ളതായിട്ട് ഞങ്ങൾ പരിഗണിക്കും എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള അർഹത നിഷേധിക്കപ്പെടേണ്ടവരാണ് അത് ജനറൽ അസംബ്ലിയിലുള്ളവർ ചോദ്യം ചെയ്തു അവർ തിരുത്തിക്കൊള്ളും എന്ന കാര്യം കൂടി താങ്കളെ അറിയിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു പിന്നെ അങ് പറഞ്ഞ മറ്റൊരു വളരെ പ്രസക്തമായ കാര്യം അതായത് സിറോ മലബാർ മേജർ ആർ കി എപ്പിസ്കോപ്പൽ ജനറൽ അസംബ്ലിയുടെ ഭേദഗതി ചെയ്യപ്പെട്ട നിയമം പ്രാബല്യത്തിലായിട്ടില്ല എന്നാണ് വേണ്ട ഒരു നിയമം പ്രാബല്യത്തിലായിട്ടില്ല എങ്കിൽ നിലവിൽ ഉള്ള നിയമം തന്നെ നടപ്പിൽ ആകും എന്നുള്ളതല്ലേ സ്വാഭാവിക നീതി അത് താങ്കൾ ഇതിനെ നിഷേധിക്കണം ഇപ്പോൾ സിനഡ് തീരുമാനിച്ചിരിക്കുന്നത് ഭേദഗതി ചെയ്യപ്പെട്ട നിയമവ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണോ അത് നിലവിലുണ്ടായിരുന്ന പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന കാര്യം അത് അവർ പരിഗണിച്ചോളൂ അതിനെ ഓർത്ത് താങ്കൾ ഇത്രയും വിഷമിക്കേണ്ട കാര്യമില്ല ഏതായാലും ആർട്ടിക്കിൾസ് ആറാം അധ്യായം മുഴുവൻ അതിലെ എല്ലാ ഉപഖണ്ഡികകളും ഒന്ന് വായിച്ച് മനസ്സിരുത്തി പഠിക്കുന്നത് വളരെ നന്നായിരിക്കുമെന്ന ഒരു സ്നേഹബുദ്ധിയുള്ള ഉപദേശിക്കാൻ ഞാൻ ഗുരുവല്ലാത്തത് കൊണ്ട് ഒരഭ്യർത്ഥന താങ്കളുടെ മുമ്പിൽ വയ്ക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു അങ്ങയുടെ അടുത്ത ഭാഷ്യം തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ അടുത്ത് വിശ്വാസികളുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്താനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് എന്തു ഫോഷത്വമാണ് ഈ പറയുന്നത് ഏത് രൂപതയിലാണ് അതിന് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടത് താങ്കളുടെ രൂപതയിൽ അത് കിട്ടിയില്ലെങ്കിൽ അത് താങ്കളുടെ എപ്പാർ കെൽ ബിഷപ്പിനോട് പറയേണ്ടതുണ്ട് മാത്രവുമല്ല താങ്കൾ എന്തുകൊണ്ട് ഇക്കാലം അത്രയും പ്രതികളുടെ മുമ്പിൽ അപേക്ഷകളോ സാഹചര്യങ്ങളോ നിർദ്ദേശങ്ങളോ നൽകിയില്ല അത് അങ്ങയുടെ വീഴ്ചയാണ് ഇതുമല്ല എങ്കിൽ താങ്കൾക്ക് നേരിട്ട് ഈ എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ സെക്രട്ടേറിയറ്റിലേക്ക് കത്തുകൾ മുഖേന ഈ വിഷയം അവതരിപ്പിക്കാമല്ലോ ഇതൊന്നും ചെയ്യാതെ വെറുതെ സാധാരണഗതിയിൽ ചെയ്യുന്ന ഈ കുറ്റപ്പെടുത്തൽ പുലമ്പലികൾ ഇത് വളരെ അഭാസ്യമാണ് ജനങ്ങൾ ഉച്ചത്തോടെ ഇതിനെ കാണുകയും ചെയ്യും എന്ന യാഥാർത്ഥ്യം അറിയിക്കാതിരിക്കാൻ നിർവാഹമില്ല അവസാനമായി ബഹുമാന്യൻ പറയുന്നത് മേജർ ആർക്കി കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റ്യൂട്ട്സിലെ ഒമ്പതാം ആർട്ടിക്കിളിന്റെ ഒന്നാമത്തെ ഉപഗണിക ഉദ്ധരിച്ചുകൊണ്ടാണ് അവിടെ ഇങ്ങനെ പറയുന്നു അദ്ദേഹത്തിന്റെ ഭാഷ്യമാണ് ഇപ്പം ഞാൻ അവതരിപ്പിക്കുക എല്ലാവരെയും ഇത് പ്രസിദ്ധീകരണത്തിന് നൽകണം ചർച്ചയ്ക്ക് വിധേയമാകുന്ന അജണ്ടയും മറ്റു വിഷയങ്ങളും എന്നാണ് എന്നാൽ സ്നേഹിത അങ്ങനെയല്ല അവിടെ എഴുതി വച്ചിരിക്കുന്നത് ഈ സിനഡൽ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ പങ്കെടുക്കുന്ന പ്രതികളെ അറിയിക്കണമെന്നാണ് അല്ലാതെ പത്രദ്വാരയോ യൂട്യൂബിലൂടെയോ വാട്സാപ്പിലൂടെയോ പ്രസിദ്ധീകരിക്കണമെന്നല്ല ആരാണ് ഈ ചർച്ചയിൽ പങ്കാളികളാവേണ്ടത് ആരാണ് ഈ വിഷയത്തെ അപഗ്രഹിക്കേണ്ടത് എന്നുള്ളത് അത് പ്രകൃതികൾ മാത്രമാണ് അവരെ ഈ വിഷയം അറിയിക്കണം അതനുസരിച്ച് അവരവരുടെ ആശയങ്ങൾ സംവേദനങ്ങളാക്കാൻ പാകത്തിന് ഒരുങ്ങിവരിക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം അങ്ങനെ അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ അന്വേഷണത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത് മാത്രമല്ല ഞങ്ങളും ഇതുപോലെയുള്ള പല പ്രതിഥികളെയും വിളിച്ച് ഞങ്ങളുടേതായ അഭിപ്രായങ്ങളെ രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ട് അവരത് അവതരിപ്പിക്കാനുള്ള സാധ്യതകൾ ഉപയോഗിക്കുമെന്ന് വാഗ്ദാനവും ചെയ്തിട്ടുണ്ട് പിന്നെ പണ്ടേ നിയമവാഴ്ചയില്ലാത്ത എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം താങ്കൾക്ക് എന്തെങ്കിലും അറിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു വിലാപമായി ഉയർത്തിക്കൊണ്ട് വിശ്വാസ സമൂഹത്തെ തെറ്റിപ്പനിപ്പിക്കുന്നത് തികച്ചും ജുഗുത്സാവകമായ ഒരു നിലപാടാണ് ഇത്തരത്തിൽ വിശ്വാസമൂഹത്തിനെതിരെ കുലങ്കുത്തിയെ പോലെ പ്രവർത്തിക്കുന്ന ഈ അഥമ നടപടി ദയവായി അവസാനിപ്പിക്കണമേയെന്ന് സ്നേഹബുദ്ധിയ താങ്കളോട് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം വിശ്വാസ സമൂഹത്തിന്റെ ബോധ്യത്തിനായി ഇത് അവരുടെ മുമ്പിൽ ചിത്രീകരിച്ച് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു ഏവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം വിരമിക്കട്ടെ നന്ദി നമസ്കാരം